കഴിഞ്ഞ ദിവസം നടന്ന മുക്കം നഗരസഭ സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നഗരസഭ ചെയർമാൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരസഭയിലെ ജീവനക്കാരനെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് വോട്ടിംഗിൽ രണ്ട് LDF അംഗങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം നടന്ന മുക്കം നഗരസഭ സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നഗരസഭ ചെയർമാൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനം നടത്തിയത്. കഴിഞ്ഞ ദിവസം മുക്കം നഗരസഭയിലെ അടിയന്തര കൗൺസിൽ യോഗത്തിൽ നഗരസഭയിലെ ജീവനക്കാരനെതിരെ നടപടിയുമായി അജണ്ട വരികയും ജീവനക്കാരനിൽ ആരോപിക്കപ്പെട്ട കൃത്യവിലോപം, സാമ്പത്തിക നഷ്ടം വരുത്തൽ തുടങ്ങിയ ആരോപണങ്ങളിൽ തെളിവായി ഒരു രേഖയും സഭയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല KSR അനുസരിച്ച് ഒരു ജീവനക്കാരൻ്റെ പേരിൽ നടപടികളെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വിശദീകരണ നോട്ടീസ് നൽകേണ്ടതാണെന്ന നടപടിക്രമം പാലിച്ചിട്ടില്ല എന്നും കോൺഗ്രസ് ആരോപിച്ചു. ഈ അവസ്ഥയിൽ അജണ്ട ചർച്ചയ്ക്ക് വന്നപ്പോൾ ചർച്ചയിൽ LDF UDF വ്യത്യാസമന്യേ അജണ്ടയ്ക്കെതിരെ വ്യക്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായതെന്നും ചർച്ചയ്ക്കൊടുവിൽ നഗരസഭാ സെക്രട്ടറി വോട്ടിങ്ങിനിട്ടപ്പോൾ LDFൽ നിന്നും രണ്ടംഗങ്ങൾ കൂറുമാറി UDFനൊപ്പം തീരുമാനത്തിനെതിരെ വോട്ട് ചെയ്തതോടെ 14-16 എന്ന ക്രമത്തിൽ ഭരണകക്ഷി പരാജയപ്പെടുകയും ചെയ്യുകയായിരുന്നു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, കൗൺസിലർ വളപ്പിൽ ശിവൻ എന്നിവരാണ് എതിരായി വോട്ട് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നഗരസഭാ ചെയർമാൻ എത്രയും പെട്ടെന്ന് അധികാരം വിട്ടൊഴിയണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. മുക്കം നഗരസഭ ചെയർമാൻ PT ബാബു എത്രയും പെട്ടെന്ന് സ്ഥാനം രാജിവെച്ച് പദവി ഒഴിയുക എന്നാണ് മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. നഗരസഭ ജീവനക്കാരൻ്റെ പേരിൽ നടപടിയെടുക്കുന്ന അജണ്ടയാണ് അതിലുണ്ടായിരുന്നത്. ചർച്ചയ്ക്ക് ശേഷം വോട്ടിനിടുക വേണ്ടി, വോട്ടിനിടാൻ ഭരണസമിതി തയ്യാറായില്ല. സെക്രട്ടറിയുടെ അവസാന വിശദീകരണത്തിന് ശേഷം വിഷയം വോട്ടിനിട്ടു. വോട്ടിനിട്ട 14-16 വോട്ടുകൾക്ക് ഭരണകക്ഷി അവിടെ പരാജയപ്പെട്ടു. ഭരണകക്ഷിയിൽ നിന്ന് പ്രജിത പ്രദീപ്, ശിവൻ വളപ്പിൽ എന്നിവർ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിന്ന് വോട്ട് ചെയ്ത് ആ അജണ്ട വിഷയം പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് രാഹുൽഗാന്ധി MP 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടും 10 ലക്ഷം രൂപയാണ് അനുവദിച്ചതെന്ന രീതിയിൽ മുക്കം നഗരസഭാ ചെയർമാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം അടിസ്ഥാനരഹിതമാണെന്നും മാത്രവുമല്ല 2018-2019 വർഷത്തിൽ രാഹുൽഗാന്ധി MP അനുവദിച്ച തുക മുക്കം CSC കോമ്പൗണ്ടിൽ പഴയ രണ്ട് ക്വാർട്ടേഴ്സ് പൊളിച്ചുമാറ്റുന്നതിന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ് കമ്മിറ്റി തീരുമാനിക്കുകയും അത് മുക്കം നഗരസഭാ കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിന് സർക്കാരിലേക്ക് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കുൽസിത താൽപ്പര്യക്കാർ അപേക്ഷ വഴിയിൽ പൂഴ്ത്തിവെച്ചതിനാൽ പദ്ധതി എവിടെയും എത്താതെ പോവുകയായിരുന്നെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇപ്പോൾ അതേ സ്ഥലത്ത് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ വേണ്ടി മുക്കം CSC മാനേജ്മെൻറ് കമ്മിറ്റി തീരുമാനിച്ചുവെങ്കിലും ഈ തീരുമാനം നഗരസഭ അറിയാതെ നഗരസഭാ കൗൺസിലിനെ നോക്കൂത്തിയാക്കി ചെയർമാൻ സ്വന്തം നിലയ്ക്ക് അനുമതി നൽകിയത് തെറ്റായ നടപടിയാണെന്നും ഇവർ ആരോപിച്ചു. ഈ വർഷത്തെ നഗരസഭാ ബഡ്ജറ്റ് നഗരസഭയെ പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ളതാണെന്നും CSC കഴിഞ്ഞ വർഷം ജില്ലാ ആശുപത്രിയാകുമെന്ന് പറഞ്ഞവർ ഈ വർഷം താലൂക്ക് ആശുപത്രിയാക്കി മാറ്റും എന്നാണ് പറയുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TT സുലൈമാൻ, ഭാരവാഹിയായ OK ബൈജു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.